മത്തി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. മത്തി വറുക്കാൻ മസാല റെഡിയാക്കുമ്പോൾ ഒരു തവണയെങ്കിലും മസാല ഇതുപോലെ ഉണ്ടാക്കി എടുത്താലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തതെന്ന് എല്ലാവരെയും കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മത്തി ഞാനൊരു അര കിലോ ദാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലയൊന്ന് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി തോല് കളയാതെ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പൊളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം ഒരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചെറിയ വീതം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചതാണെങ്കിലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് മസാല നമ്മൾ അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പുരട്ടി വയ്ക്കണം. മത്തിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞതൊരു 20 മിനിറ്റ് എങ്കിലും നമ്മുടെ മത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു മൺപാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചൂടായ ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മത്തി ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത്. ഇനി 1 സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരുപാട് അങ്ങ് മൊരിച്ച് ഡ്രൈ ആകണ്ട, കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. 1 സൈഡ് സോഫ്റ്റായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മൺപാത്രമാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്കിത് തിരിച്ചിടാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ വേപ്പില ഇട്ട് കൊടുത്തല്ലോ, അതുകൊണ്ട് അധികം അടിക്കൊന്നും പിടിക്കാതെ നല്ല ഈസി ആയിട്ട് നമുക്കിതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ല പാത്രമാണ്. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, എന്നാലും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങൾ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമാണ് ഇതുപോലെ മണ്ണിൻ്റെ പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. ശേഷം ബാക്കിയും കൂടി ഈ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം. അപ്പോൾ അതാ നമ്മളുടെ നല്ല സ്പെഷ്യൽ മസാല ആയിട്ട് റെഡിയാക്കി എടുത്ത നല്ല ഒരു മത്തി വറുത്തത് അവിടെ റെഡിയായിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ല ഒരു സിമ്പിളായിട്ടുള്ള നാടൻ മസാലയാണ്. എന്നും നമ്മൾ ഒരേ രീതിയിൽ മത്തിയാണെങ്കിലും ഏത് മീനാണെങ്കിലും വറുത്തെടുക്കാതെ ഇതുപോലെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.